ഹലോ ഹലോ, എന്റെ സ്വന്തം ഭാര്യ. അയ്യോ, ഞാൻ അതിന്റെ കൂടെ പോയപ്പോ ഞാൻ അറിഞ്ഞില്ല അണ്ണനെ. അല്ലെങ്കിൽ എന്നെ അറിയില്ല, ആണുങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവാൻ നല്ല മിടുക്കാണ്. പിന്നെ ആ റാസിന്റെ നീ അവിടെ നിന്ന് മാറിയപ്പോഴേ ഒരു 25 പേര് അവിടെ നിന്ന് കുറഞ്ഞ പോലെ തോന്നണ്. പിന്നെ ഗാനമേളക്കുമ്പോ നേരായി ഗാനമേള കേൾക്കാൻ നീ പോയോ? അയ്യോ, ഈ ഗാനമേള കേട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ആരോടെ പറഞ്ഞ പാടെ അറിഞ്ഞൂടെ? ഇല്ല, എന്റെ പൊന്നെണ്ണാ അങ്ങനെ ആ വെള്ള ജുബയും വെള്ള മുണ്ടും വെള്ള ചെരുപ്പും വെള്ള വാച്ചും കെട്ടി കാറി എന്ന് വന്ന് ഇറങ്ങിയോണ്ടല്ല ജന അങ്ങ് ഇളവും. അത് വയറ്റിളക്കത്തിന്റെ ഗുളിയാണ് പറഞ്ഞത്. അയ്യോ അതല്ല, പിന്നെ അങ്ങേരെ പേര് പറഞ്ഞ നിങ്ങൾ ഞെട്ടും. ഞെട്ടോ? ഞെട്ടും. അങ്ങനെ പേരെന്തര്? കാർലോസ്. എന്തോന്ന്? കാർലോസ് പാട്ടുകാരൻ. കാർലോസ് അല്ല, പിന്നെ മാർക്കോസ്. പിന്നെ എന്തായിരുന്നാലും മാർക്കോസ് അണ്ണൻ പാടി തീർന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി രണ്ട് പാട്ട് പാടി സ്റ്റേജിൽ നിന്ന് ഇളക്കി മാറ്റി. എന്റെ പൊന്നപ്പി, നീ സ്റ്റേജിൽ കയറല്. എന്ത്? രണ്ട് ബോൾട്ടിൽ രണ്ട് നെറ്റിലുമാണ് ആ സ്റ്റേജ് കളിപ്പിച്ചിരിക്കുന്നത്. അത് ഇളവി വീണ എട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കടന്ന് വിളിക്കല്ലേ വീട് ഇളവി വീഴും. ഓ പയ്യ മതി. ലിസി, ലിസി. എന്റെ ഭാര്യ അമ്മണി. ലിസി എവിടെ? ലിസി ഇവിടെ ഉണ്ട്. ലിസി മാക്കളുണ്ട്, ഉയരെടുത്തല്ലോ. ലിസി എത്ര നാളായി കണ്ടിട്ട്? ഇങ്ങോട്ട് വാ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. സുഖം തന്നെ. ഭാര്യയാണ് സകലം വെച്ചേക്കണേ ആവശ്യമുള്ളതാണ് കേട്ടോ. ശ്രദ്ധിച്ചോടാ, ഇവിടെ എസ് ഐ ടി ഹോസ്പിറ്റലിന്റെ വാതിക്ക് ഒരു അമ്മയും കുഞ്ഞിരിപ്പില്ലേ, അതുപോലെ ഉണ്ട്. നീ ഒന്ന് തിരിഞ്ഞാടി. പിന്നെ നീ പറഞ്ഞില്ലേ ഗാനങ്ങളൊക്കെ? ചേച്ചിക്ക് അറിയാലോ, എന്റെ അമ്മായിയമ്മ ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറക്കൂല. പിന്നെ എങ്ങനെ? അതൊക്കെ എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങ് കയറൂര് വിട്ടിരിക്കല്ലേ. എന്നിട്ട് അമ്മായിയമ്മ എവിടെ? ആ കയറെടുത്ത് കെട്ടി ഞാൻ മൂല ഇരുത്തിരിക്കല്ലേ അവരെ. എനിക്ക് ആ ഗാനമേള ഇന്ന് കേൾക്കാൻ പോണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എത്ര കാലം കൊണ്ട് ഞാൻ പറയണിച്ചാ? എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ, സമ്മതിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ച് എന്നെ ഒന്ന് കൊണ്ടുപോവോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കി ഞാൻ നിന്നെ കൊണ്ടുപോവാം. ഉറപ്പ്. അകത്തുമായി ഡ്രസ് മാറും പള്ളി പോകാനായിട്ട്. പിന്നെ മാറുമ്പോ ഒരു പച്ച സാരി ഇരിപ്പുണ്ട് അലമാരുടെ അകത്ത്, അത് കൊടുത്താ മതി. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ ഇച്ഛായൻ എനിക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് തന്നല്ലോ. ഞാൻ സാരി സെലക്ട് ചെയ്തെന്ന്? നിന്റെ ബാക്കി തുണി മുഴുവൻ അമ്മച്ചി എടുത്ത് മടക്കി ബെഡിന്റെ അടിയിട്ട് അതിന്റെ മുഖത്ത് കയറി കിടപ്പുണ്ട്. ആ ഒരു സാരി ബാക്കിയുള്ളൂ, അതൊരു തുടർത്തോളാനാ പറഞ്ഞു. ആ സാരി എനിക്ക്, ആ സാരി ഞാൻ ഇപ്പൊ വരാമേ. പിന്നെ ഇന്ന് നമ്മൾ പെരുന്നാള് കാണും, ഗാനമേള കേൾക്കും, അടിച്ച് പൊളിക്കും. നിന്റെ കാരണം അടിച്ച് ഞാൻ പൊളിക്കും. പൊളിഞ്ഞി അമ്മച്ചി. പൊളിഞ്ഞ അമ്മച്ചി അല്ല, ഇവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കുമല്ലേ, ക്ലീൻ ചെയ്ത് വെക്കാനുള്ളത്. ഞങ്ങൾ ഈ അമ്മച്ചി പള്ളിയിൽ ഇപ്പം കമ്പക്കെട്ട് തുടങ്ങുമല്ലോ, അപ്പൊ ഈ കമ്പം മുകളിൽ ചെന്ന് പൊട്ടിയല്ലേ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുവല്ലേ. ടോർച്ച് എന്തിനാ? ടോർച്ചാ? അത് മനസ്സിലായില്ലേ, ചില കമ്പം മുകളിൽ ചെന്ന് ചീറ്റി പോകും. ആ ചീറ്റി പോയ കമ്പത്തിന് എന്ത് സംഭവിക്കുന്ന അറിയാൻ ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കാനാ. മിക്കവാറേ കമ്പം എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടും. അമ്മേ, നമ്മക്കേ പള്ളി പോണ്ടേ? പിന്നെ അടുത്ത ഞായറാഴ്ചയെ എല്ലാവർക്കും കൂടെ പള്ളി പോവാം, കുർബാന കൂടാൻ. അതല്ലേ ഇന്ന് മാർക്കോസിന്റെ ഗാനമേള ഉണ്ട് അവിടെ. മാർക്കോസിന്റെ ഗാനമേള? അയ്യോ മക്കളെ, ഈ ബൈബിളിലെ മാർക്കോസിനെ അറിയാവോ മക്കളെ? പള്ളിയിൽ കൂത്ത് വെക്കോ, അമ്പലത്തിലാ കൂത്ത്, പള്ളിയിൽ ഗാനമേള. നീ ഇങ്ങനെ ഒരു പോഴനായി പോയല്ലോ. അമ്മച്ചി എന്നെ പോഴെന്ന് വിളിക്കല്ലേ കേട്ടോ. അമ്മച്ചിക്ക് അങ്ങനെ വിളിക്കണ നിർബന്ധമാണെങ്കിൽ വല്ല ഷാരൂഖ് ഖാനെന്നോ സൽമാൻ ഖാനെന്നോ വിളിച്ചോ. നീയാ ഷാരൂഖ് ഖാനാ? അയ്യോ കണ്ടാലും പറയും. മീശ ഉള്ളതുകൊണ്ട് ഫിഗർ കിട്ടുന്നില്ലേ, അത് ഈ മീശയും പഠിച്ച് ഈ പല്ലിന്റെ വിടവ് നിവർത്തി കഴിഞ്ഞാൽ ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാം,
എന്റെ വീട്ടിലെ എന്നെ നല്ല മാനമര്യാദയായിട്ടാ പഠിപ്പിച്ചത്. പള്ളി പോവുക, വീട്ടിലേക്ക് വരിക, പള്ളി പോവുക, വീട്ടിലേക്ക് വരിക. ഇതിനപ്പുറം ഈ കുടുംബത്തിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ അമ്മച്ചി വീട്ടിൽ തന്നെ ഒരു പള്ളി അങ്ങ് വിടുന്നാ പോരെ? കുരിശു ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ അല്ല, നാളെ റബ്ബറിന് തുരിശടിക്കണം എന്ന് പറഞ്ഞതാ? നീ കൊറേ തുരിശടിക്കും, മര്യാദക്ക് ഇവിടെ ജീവിച്ചോണം. ഞാൻ അകത്തോട്ട് പോവാ, നോക്കിക്കാം. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോയിച്ചായ. നീ ഒന്ന് നടങ്ങ്, എന്ത് വന്നാലും നിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി ഗാനങ്ങളൊക്കെ കേൾപ്പിച്ചിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. നീ തൽക്കാലം വന്നേ. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഇന്ന് ഞാൻ ഗാനം വേള കേക്കും, നോക്കിക്കോ. കുട്ടാ കുട്ടാ കരയല്ലേ കുട്ടാ, കരയല്ലേ തിരിയല്ലേ കുട്ടാ, കുട്ടന്റെ അപ്പം വരുമ്പോ ടച്ചിങ്സ് കൊണ്ടോരും. കുട്ടാ കുട്ടാ കരയല്ലേ കുട്ടാ, കരയല്ലേ തിരിയല്ലേ കുട്ടാ, കുട്ടന്റെ അപ്പം വരുമ്പോൾ ടച്ചിങ്സ് കൊണ്ടോരും. വഴിയ പോകണ വയ്യാത്രക്കാരെ, വഴിയ പോകണ വയ്യാത്രക്കാരെ, നിങ്ങൾ എന്താ അപ്പൻ്റെ അപ്പച്ചെ കണ്ടോ? എന്താ കിണിക്കുന്നെന്ത്? നമുക്ക് പള്ളിയിൽ ആഘോഷങ്ങളൊന്നും കാണണ്ടേ? അപ്പം നിങ്ങൾ നിങ്ങളെ കിണി ഉണ്ടാകത്തൊന്നും ബാക്കിയുള്ള മുണ്ടിലാതിക്കുക എന്നില്ല. നിങ്ങൾ ഞാൻ മര്യാദക്കാണ് മുണ്ടെടുക്കുക, ഡീസന്റ് ആയിട്ടാണ് മുണ്ടെടുത്തേക്കുന്നത്. മുണ്ടെടുത്ത് എല്ലാരും മുണ്ടെടുക്കുന്നതിനൊക്കെ ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്. ഒരു കര എന്റെ കഷത്തുമുണ്ട്. മറ്റേ കര എവിടെ? പള്ളി പെരുന്നാളിന് പോയതാണ്. പെരുന്നാളിന് മുണ്ടില്ലാതെ? അല്ല, മുണ്ടുണ്ടായിരുന്നു. ഒരറ്റത്തിന് എളിയെന്ന് പറഞ്ഞു പോയപ്പോൾ അത് പറഞ്ഞില്ലെന്ന്. പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റും. ഇത് അമ്മക്ക് ബോധമുണ്ട്, അതിനെങ്കിലും ഒരു ബോധം വേണ്ട. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടല്ലേ മറ്റേ മാർക്കോ സാറിന്റെ ഗാനമേള, ആദ്യത്തെ ഭക്തിയാണ് ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ രണ്ടാമത്തെ ഗാനം പാടാൻ ഒരു ചെറുക്കം വന്ന് പാടിയപ്പോൾ ഞാനത് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയാണ് അവന്മാരെല്ലാം എന്നെ തള്ളി പുറത്താക്കി വിട്ടത്. ജയറാമിന്റെ മോന്റെ പേരെന്തോ വാത്മീകി, എന്തോ കാളിദാസൻ. കാളിദാസന്റെ സിനിമ ഉണ്ടല്ലേ, എന്തേ പൂമരം, പുളിമരം, പൂമരം, അതിനകത്തൊരു പാട്ടുണ്ടല്ലേ, അത് നമ്മുടെ കലാവും മണിയുടെ പാട്ടടിച്ച് മാറ്റിയ ഒരു പാട്ട്. അതിന്റെ ട്യൂണായിരുന്നു അതിനകത്ത്. ഒന്നുമില്ല, പൂമരത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്, അത് കോപ്പി അടിയൊന്നുമല്ല. സാറിന്റെ പാട്ട് ഞാൻ തെളിച്ച, സാറിന്റെ പാട്ട് നമ്മൾ ഒരുപാട് കോമഡി സാർ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ കേൾക്കും, ഇഷ്ടം പോലെ. ഹിന്ദി കണ്ടില്ലേ, എനിക്ക് പാസ് അറിഞ്ഞൂടെ. ഞാൻ നല്ല കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും ഉമ്പായി കൊച്ചാണ്ട് പാനം കത്തണുമാ. ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഇത് നമ്മളെ മരിച്ചേട്ടൻ്റെ പാട്ടാണ്. കൊടുക്കണേ മക്കളെ, മരിച്ചേട്ടൻ്റെ കയ്യടി അങ്ങോട്ട്. എന്നും പാട്ട് മോഷ്ടിച്ചല്ല, ഒരേ രാഗമൊക്കെ അതിന്റെ സ്വാധീനമാണ്, അല്ലാതെ ഒരു പാട്ട് മോഷ്ടിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. രാഗങ്ങൾ സമന്വയിച്ച്, രാഗങ്ങൾ സമന്വയിച്ച് കിടക്കുന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂല. മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല മിണ്ടിയില്ലെങ്കിൽ. അപ്പൊ രാഗങ്ങൾ അങ്ങനെ കൂട്ടി കൂട്ടി, അവള് നമ്മളെ തെറ്റല്ല പറഞ്ഞത്, പക്ഷെ നമുക്കങ്ങനെ തോന്നിപ്പോയി. അത് ഞാൻ അങ്ങനെ തോന്നിയതാണ്. ഞാൻ ഇവിടുത്തെ ഒരു പുതിയ താമസക്കാരനാണ് അപ്പുറത്തെ. അങ്ങനെ ഞാനിപ്പോൾ പ്രശ്നത്തിൽ കിടക്കുക. ഞാൻ എന്നും ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ വഴിയറിയാൻ വേണ്ടി ഞാൻ ഒരേ ഗുണനം വരച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നെ പ്രകൃതി വരെ എന്നെ ചതിച്ചു. മഴ പെയ്ത് ബാക്കിയുള്ള ഗുണനങ്ങളെല്ലാം പോയി, ഒരു ഗുണനേ ഉള്ളൂ, അത് വഴിയാ പോതെന്നറിയാം. ബാക്കി ഗുണനങ്ങളൊക്കെ എന്തിയേ ഉണ്ടോ സാറേ? സ്വർണ്ണ ഉടുപ്പ്, സ്വർണ്ണ വാച്ച്, സന്തോഷം. സാറിന്റെ ഗുണനം കണ്ട. ഗുണനം അതെന്താ? ഇപ്പൊ അങ്ങനെ വെച്ചാ ഗുണനം, ഇത് ഗുണനം അറിഞ്ഞൂടെ. ഇത് നിങ്ങൾ അമ്മച്ചി എന്റെ ഗുണനം കണ്ടാനെ. ആ ഗുണനല്ലാതെ വീട്ടിൽ എങ്ങനെ ഞാൻ പുതിയ താമസക്കാരനായി പോയല്ലോ. താമസക്കാരൻ
അല്ല അറിയാമ്മത്തിൻ്റെ ചോദിക്കുക. നിങ്ങൾ മണിച്ചത്താറ്റിലെ പപ്പു ആക്കുവന്നു എന്നെ. ഈ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ എന്നെ പപ്പു ആക്കുവന്നു എന്നെ. ഗാനമേള തീർന്നു പ്രശ്നങ്ങൾ ഒരു പാവപ്പെട്ടവനെ മതിൽ ചേർത്തിർത്തി ഏഴ് പേര് ഇടിച്ച് ഒരുത്തരും ചോദിക്കാനില്ലായിരുന്നു അറിയാമോ? നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടായിരുന്ന അവരെ ഇടിയും മേടിക്കണം. ഞാൻ ചോദിക്കാൻ വേണം. അയ്യോ, അപ്പൊ അവിടെയും പോയി വഴക്കുണ്ടാക്കിയ? പിന്നെ അങ്ങനെ വഴക്കുണ്ടാക്കായിരിക്കും. ഗാനമേള സമയത്ത് നിന്റെ കാലിലൊരുത്തം ചുരണ്ടേ നീ കണ്ട? ഇല്ല, ആ കാണൂല. ഹലോ, ഓ ആനെ ചുരണ്ടി അറിയൂല. അത് അറിയണമെങ്കിൽ തോട്ടി വെച്ച് കുത്തണം. ഈ ഫ്ലോട്ട് മൊത്തത്തിൽ കൊടുക്കോ അതോ മുറിച്ച് മുറിച്ച് കൊടുക്കൂ? എന്താണ് ചോദിച്ചത്? അല്ല, ഒരു പരസ്യം കണ്ട് വിളിച്ചു ചോദിക്കാൻ കരുതി. എന്താണ് അവിടെ വയ്യാണ് വസ്തു വിൽപ്പനക്ക്? അയ്യോ, അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞ ആ പറമ്പ് മൊത്തം പൊടി അതിൽ കയറി ഇരിക്കാൻ. ഞാൻ ഈ പേപ്പറിൽ കയറി ഇരുന്ന് കാണും. ചാണം കരുത്താൻ വേണ്ടി. പോണ വഴിക്ക് എന്തെങ്കിലും ഗുണം കണ്ടാ പറയണം. എന്ത്? അല്ല, ഒന്ന് കേറി കിടക്കാനാ. എനിക്ക് ഗുണമുണ്ട്. ഗുണം എന്ന് പറയുന്നത് ഇത്ര വലിയ തെറിയാണ്. സാറേ, ഈ ഗുണത്തിന് വേറെ ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഭാഷ വല്ലതും ഉണ്ടോ? ഇന്ദു. അങ്ങനെ പറഞ്ഞാൽ മതിയാ? ഇന്ദു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ. അത് ഞാൻ പറയൂല. ഞാൻ ഇനി ഹിന്ദു എന്ന് പറയണം, പിന്നെ അത് വർഗീയതയായിട്ട് മാറും, അത് അടിയാവും. അതുകൊണ്ടുണ്ടോ വേറെ എന്തെങ്കിലും ഭാഷയുണ്ട? എക്സ്, അതുമുള്ള അത് നല്ല പ്രയോഗം. എക്സ്. ഞാനൊരു വല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ വഴി ഒച്ച് പോണ വഴി സെക്സ് കണ്ട് പറയണം. ഇനി വേറെ വല്ലതും ഉണ്ടോ നെഞ്ചത്ത് തരാനാ? അടിയിട്ടി അടുത്ത സാധനം ബാക്കി വെക്കണ്ട, അങ്ങനെയെങ്കിലും വേദന പോട്ട്. അത് സേഫ്. എന്റെ ഇന്ദുവും കണ്ടില്ല, എന്റെ സെക്സും കണ്ടില്ല. ഇവിടെ ഒന്ന് നിക്കുകയാണോ? നമുക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? നീയാണ് ഭയങ്കരയാണോടി? നീ പള്ളി പോകാൻ വേണ്ടി എന്നെ ചാക്കിടാൻ വേണ്ടിട്ട് പാല് കലക്കി ബെഡ്റൂമിൽ വെച്ചിരുന്നല്ലേ? അത് ഞാൻ കുടിച്ച്. അത് കുടിച്ചാ? കുടിച്ച് കുടിച്ച് ഭയങ്കര ക്ഷീണം. ഞാനേ ഒന്ന് മയങ്ങട്ടെ, ഒന്ന് വിളിച്ചാൽ മതി പോകാൻ നേരത്ത്. ഭയങ്കര ഉറക്കം. എന്റെ കർത്താവേ, അമ്മ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടിട്ട് പാലിൽ ഉറക്ക ഗുളിക കലക്കി വെച്ചതാണല്ലോ ഇങ്ങനെടുത്ത് കുടിച്ചത്. ഈശോയെ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്. എന്തോന്നടി, ചക്ക എടുത്ത് കൊക്കിന് കൊടുത്തന്ന? ഓ, ചാരി എടുത്ത് കൊക്കിന് കൊടുത്തന്നല്ല, ഞാൻ പഴമൊഴി പറഞ്ഞതാ. അല്ല, ഈ പാതിരാത്രിക്ക് ഇവിടെ എന്ത് കിടന്ന് കറങ്ങുന്നത്? ആരെ പ്രതീക്ഷ? ഇങ്ങനെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. ആഹാ, നിനക്ക് ഉറക്കം വരുമ്പോഴല്ല ഇവിടെ എല്ലാരും കിടക്കുമ്പോഴാ നീ കിടക്കേണ്ടത്? അത് എന്റെ സൗകര്യല്ലേ? എന്റെ സൗകര്യമല്ല, ഈ വീട്ടിൽ എന്റെ സൗകര്യമാ. എന്റെ വീടല്ലേ, അപ്പൊ പിന്നെ എനിക്ക് സൗകര്യമുള്ളപ്പോഴേ? നിന്റെ വീടാ? നീ എവിടെ നിന്ന് കൊണ്ടുവന്ന വീട്? നിനക്ക് എവിടെ ജീവിക്കാൻ മേഖലേ? നിന്റെ വീട്ടിൽ പോടി. ആ, ഞാൻ പോവാൻ തന്നെ ഇരിക്കുന്നത്, പക്ഷെ അങ്ങനെ അങ്ങ് ഞാൻ ഇറങ്ങി പോകത്തില്ല. മര്യാദക്ക് ഇറങ്ങടി. ഇറങ്ങാൻ എനിക്ക് സൗകര്യമില്ല. നിനക്ക് സൗകര്യമില്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആ, കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു തരാം. എടി, നിന്റെ ഇതെല്ലാം വാരി ഇട്ടോണ്ട് പോടി. ഞാൻ ഇന്ന് ഇറക്കി വിടാൻ പറ്റുമോ നോക്കട്ടടി. ഒന്നുമില്ല, വലിഞ്ഞു കയറി വന്നിട്ട്.
കൗസല്യാ സുപ്രജാപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാദൂല കർത്തവ്യം ദൈവമാന്തികം. പത്രം പത്രം ചേച്ചിയെ. എടാ ജോണി, എടാ ജോണി, എടാ ലിസ എന്തിയടാ, അവളെ കാണുന്നില്ലടാ, ഒന്ന് എഴുന്നേക്കടാ. ഇവരെ ഒരു ഉറക്കം. ലിസ ചേച്ചിയെ കാണുന്നില്ലേ? സാധാരണ ആ ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പത്രം കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് പോലും. ഇന്ന് അതില്ല താനും. ആ കുഴപ്പം, സംഭവം ചുമ്മാ അതല്ല. ഭർത്താവിനെ അമ്മായിയമ്മയെ അകത്ത് ഉറക്കി കിടത്തിയിട്ട് കാമുകനുമായിട്ട് സല്ലാപം. എനിക്കിത് മതി. അന്നൊരു ദിവസം വാട്സപ്പ് നമ്പർ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറയാ, പഞ്ചാര അടിക്കാതെ പോടാ, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. ഇത് ഞാൻ മധുവിതുരാവുകളിൽ പുരബിലയാമങ്ങളിൽ മടിയിലൊരാൺപൂവിനെ താത്ത ഇതിലമ്പാടി ചന്തം ഇതിലഞ്ജന വർണം. തൽക്കാലം ഇത് മതി. അമ്മച്ചേ, ഓ അമ്മച്ചേക്ക് വന്നാല് ഒരു കാര്യം ചോട്ടെ. എന്താണ്? ഒരാഴ്ച കൂടി ഇല്ലേ പത്രത്തിന്റെ പൈസ? പൈസ അല്ല, പിന്നെ ഇവിടത്തെ ലിസ് ചേച്ചി എന്തി? ആ എടാ ലിസി, ഇന്നലെ രാത്രിയിലേ ഞാനുമായിട്ട് പറ വഴക്ക്, ഞാനുമായിട്ട് വഴക്ക് പറ. അല്ലല്ല, അവളെ രാവിലെ പള്ളി പോയി. പള്ളി പോയില്ലേ? ഈ പള്ളിയിലൊക്കെ ഈ ശയന പ്രദക്ഷിണം ഉണ്ടോ? കെട്ടിപ്പിടിച്ച് ഇവിടുത്തെ പള്ളി ശയന പ്രദക്ഷിണ ഇല്ല. ശയന പ്രദക്ഷിണ ഉള്ള പള്ളികൾ ഉണ്ട്. ആണല്ലേ, ഞാൻ കണ്ടി ചേച്ചി ശയന പ്രദക്ഷിണം ചെയ്യുന്നത്. ആണോ? ഏത് പള്ളിയില്? പള്ളിയിലൊന്നും അല്ല, ഞാനത് ഫോണിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് നോക്കിയാണ്. കണ്ടോ എന്തുവാ? തല തിരിച്ച് കാണിക്കാൻ, നേരെ കാണിക്കണം. കണ്ടേ അങ്ങനെ ഉണ്ട്. ഇതെവിടെ? ഇതെവിടെ? ദൂരെ ഒന്നും അല്ല. താടക്കുന്നു കണ്ട, ഏതോ ഒരു കാമുകനുമായിട്ട് അത് നടറോട്ടി. എന്റെ കർത്താവേ, ജോണി, എടാ ജോണി, ഇന്ന് നമ്പർ വെച്ചപ്പോ ഞാൻ പഞ്ചാരയാണെന്നല്ലേ കിട്ടിയ അവസരം. ചേച്ചി 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 ചേച്ചി, ഓ ഉമ്മൻചാട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബം തലഞ്ഞ്. പത്രം ഇട്ടിടാ, വന്നാ പത്രം ഇട്ടിട്ട് പോണം. നീ എന്തിനാ ഞങ്ങള് ബെഡ്റൂമിൽ കയറി നിക്കണേ? ഇത് ബെഡ്റൂം, നടറോട്ടി കയറി കിടന്നിട്ട് ബെഡ്റൂം പോലും. ഇതാര്? ഇച്ചായൻ, ജോണിച്ചായൻ. ഇത് ജോണിച്ചായൻ, ഒന്ന് മുഖത്ത് നോക്കിയാണ്. ഇത് ഏത് ജോണിച്ചായൻ അറിയാം? ഇത് ഞാൻ അമ്മച്ചേ കാണിച്ച് നിങ്ങളെ കുടുംബം തോലയും. I love Mr. Billin to cross. അമ്മച്ചി കണ്ടേ, അയ്യോ അയ്യോ, ചാക്കുച്ചി. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് പണ്ട് പ്രേമിച്ച് നടന്നത്? ചാക്കുച്ചി, ഇനി അതൊന്നും പറയരുത്. ഞാനേ കുറച്ചപ്പുറത്താ താമസിക്കുന്നത്. പിന്നെ ഇനി ഇവളടുത്തിന് പ്ലസ് പറഞ്ഞ ഇവിടെ അടിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇതിലെ പോയപ്പോ അറിയാതെ ഇവിടെ കടന്നു പോയതാ. പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു പറഞ്ഞിട്ട് നീ എന്തിനാ ഈ മുറ്റത്ത് വന്ന് കിടന്നത്? അത് ഇന്നലെ അമ്മായി അമ്മയായിട്ട് ചെറിയൊരു അടിയുണ്ടായി. അപ്പൊ അമ്മായിയമ്മ മൊന്തക്ക് എറിഞ്ഞതാ, തലയിൽ കൊണ്ട് ബോധം കെട്ട് ഞാൻ ഇവിടെ വീണു പോയതാ. ഇതൊക്കെ ഭാര്യ വിളിച്ചു പോയി, ഇതൊക്കെ എന്തിനാ വീട്ടേക്കുന്ന? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ അങ്ങ് പോണം കേട്ടോ. ഇങ്ങോട്ട് വന്നാ, ഇങ്ങോട്ട് വന്നാ. പിന്നെ ഉത്തരം കിട്ടുന്ന എനിക്ക് ആരാന്ന് അറിയില്ല. ഞാൻ ഇന്നലെ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ അമ്മച്ചി ഈ മൊന്തെടുത്ത് എന്റെ മോന്തക്ക് എറിഞ്ഞില്ലേ, അത് കൊണ്ട് ഞാൻ ബോധം കെട്ട് വീണതാ ഇവിടെ. അത് തന്നെ, അപ്പോഴേ ഞാൻ ഇവിടെ ഇത്തിരി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ശകലം അടിച്ചുപോയി. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ, ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അത്രേ ഉള്ളു അമ്മച്ചി, എന്റെ അമ്മച്ചി സത്യമായിട്ട്. സത്യാണോ ഈ പറയുന്നതൊക്കെ? സത്യായിട്ട് അമ്മച്ചി, അമ്മച്ചി സത്യാണ് അമ്മച്ചി ഞാൻ പറയണേ. മൊന്തക്ക് എറിഞ്ഞില്ലേ ഇവിടെ? ആ ചോയ മൊന്തക്ക് എറിഞ്ഞു എന്നെ അമ്മ. എറിഞ്ഞടാ, അതിനിപ്പ എന്ത് നിനക്ക് ചോദിക്കണ?
ചോദിക്കണം എന്റെ അടുത്ത്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുള്ളൂ. മനസ്സിലായ? ഹലോ, ആ സാർ. എസ് സാർ, അല്ല ഞങ്ങൾ സ്പോട്ടിൽ സാർ. അല്ല ഇവിടെ സാർ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഫർമേഷൻ അനുസരിച്ച് അവർ ഫുൾ എക്യുപ്ഡാണ് സാർ. സാർ ഒരു ബറ്റാലിയൻ പോലീസും ആവശ്യത്തിന് വെപ്പൺസും നമുക്ക് ഇവിടെ വേണ്ടി വരും. സാർ നാല് ഹിന്ദിക്കാരെ പിടിച്ചിട്ടുണ്ട് സാർ. കൊച്ചിങ്ങനെ നടക്കുന്നു. ഇല്ല, അവർ സമ്മതിച്ചിട്ടില്ല. നോ പ്രോബ്ലം സാർ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നിങ്ങളുടെ ഈ വീടിരിക്കുന്ന ഈ പരിസരം ഒരു അന്താരാഷ്ട്ര മോഷണ സംഘം ടാർജറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് നമുക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് നടക്കരുത്. കാരണം ഈ ആക്രമികൾ ഇവർ വളരെ ഭീകരന്മാരാണെന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇവർ ചിലപ്പോൾ തലക്കടിച്ച് ആക്രമിക്കാം, എല്ലാ കൊലപാതകങ്ങളും നടക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ അലർട്ട് ആയിരിക്കണം. പിന്നെ വീടുകളിൽ നമ്മൾ ഈ പുറത്തേക്കുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ തെളിച്ചിടണം രാത്രിയിൽ. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ സേഫായിട്ട് അലമാരിക്കകത്ത് എവിടെയും സൂക്ഷിക്കണം കേട്ടോ. ഈ വീട്ടിൽ വിലപിടിപ്പായിട്ട് ഒന്നുമില്ല സാറേ. എനിക്കിത് രണ്ട് വില പിടിച്ചുള്ള എന്താണെന്നറിയാവോ? എൻ്റെ ഈ മക്കളാ. എൻ്റെ മരുമോളുമായിട്ട് ഞാൻ വഴക്ക് കൂടും, പക്ഷേ എൻ്റെ മോളോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനേ സാറേ ഒത്തിരി കഷ്ടപ്പെട്ട കേട്ടോ ഇവനെ വളർത്തിയതേ. അന്നേരമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവരെങ്ങോട്ടും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവളോട് ഇത്രയൊക്കെ മക്കളൊരു കാര്യം ചെയ്യും, ഒരാഴ്ച നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി നിൽക്കേ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി. ഒത്തിരി താമസിക്കരുത്, അമ്മച്ചിയുടെ ഒറ്റക്കേ ഉള്ളു. അപ്പോഴമ്മയോ? ആ അത് സാരമില്ല, ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ മക്കളെ. നിങ്ങൾ പൊയ്ക്കോ, പോയിട്ടിങ്ങ് വരണം. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും എവിടേക്കും പോവില്ല. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. സാറെങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു? എടോ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ആണോ? എടോ ഒരു വർഷം കോട്ടയത്ത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. പകൽ നമ്മുടെ വീട്ടിൽ ആളുകൾ ഹിന്ദിക്കാർ പലരും വരും. എന്നിട്ട് നമുക്ക് മോഷണത്തിനെ പറ്റി വീടുകൾ അവർ കണ്ടെത്തിയിട്ട് അവരിതാ ഇത് കണ്ടോ, ഇതുപോലൊരു ഇന്ത്യൻ മാർക്ക് അവർ ചോക്കിന് വരച്ചിട്ടു. എന്നിട്ട് അവർ രാത്രി വന്ന് ഈ വീട് കൊള്ളയടിക്കും. അതാണ് അവരുടെ രീതി. അതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പം ഏകദേശം ഒരു 18 വീടുകളിൽ നമ്മൾ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞു. ആ അല്ല 20 ഇല്ല 18 നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അല്ല 20 സാറേ. എടോ 18 വീടുകളിൽ കാണാൻ നമുക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എണ്ണം എങ്ങനെ പോയത്? അല്ല 20 വീടാണ് നിങ്ങൾക്ക് മനസ്സിലായി? എനിക്കറിയാം 20 ആണ്. ഹലോ, ആ ഓക്കെ സാർ. അതെയോ? ശരി സാർ. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞോളാം. ഓക്കെ 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 സാർ. അതെ, അപ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട, പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരനാണ്. അപ്പം അവനെ കൂടെ നാളെ ഞാൻ ബംഗാളിൽ തെളിവെടുപ്പിന് പോകാതിരിക്കുകയാണ്. സാറേ ഒരു മിനിറ്റ്. സാറേ, ഞാൻ ഇവിടുത്തെ ഒരു പുതിയ താമസക്കാരനാണ്. അപ്പം ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന കേസുമുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പം ഈ ഗുണനെ ഇട്ടിട്ടിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഗുണനോട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ 20 ഗുണനോട്ട്, ബാക്കി മാഞ്ഞു പോയി. ഒരു ഗുണനം ഇവിടെ കണ്ട്, അങ്ങനെയാണ് ഇവിടെ വന്ന് കിടന്നത്. അങ്ങനെ ഞാനാണ് ഈ ഗുണനം വരച്ചത്. അപ്പം നീയാണ് ഈ ഗുണനം വരച്ചത്? അതെ അതെ. നീ ഒന്നൊരു കാര്യം പറയട്ടെ, തൽക്കാലം നീയാണ് ഈ ഗുണനം വരച്ചെന്ന് ആരോടും പറയണ്ട. അതെന്താ എടാ ആ ചെലവ്? ഞാൻ ഫ്രീ ആയിട്ടൊന്ന് ബംഗാളിന് പോട്ടാ സാറേ.